ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചുണങ്ങ്, ചില ഭാഗത്ത് തേമൽ എന്നൊക്കെ പറയാറുണ്ട്, ഈ ഒരു അസുഖത്തെ കുറിച്ചിട്ടാണ്. പിറ്റീരിയാസിസ് വേസ്റ്റിക്കുലർ എന്നാണ് ഇതിന്റെ പേര്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകൾ ചുണങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ട് ദുരിതമനുഭവിക്കുന്നുണ്ട്. ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാകുന്ന ഈ അസുഖം പലപ്പോഴും ഒരാളുടെ മാനസികമായ ഒരു കോൺഫിഡൻസിനെ പോലും ബാധിക്കാറുണ്ട്. കുറെ നാളുകളായി നമ്മുടെ ശരീരത്തിൽ അസുഖം ഉണ്ടായിരിക്കുകയും പുതിയ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് വരുന്നതുമുണ്ട്. ഇതേ തുടർന്നുണ്ടാകുന്ന ശാരീരികവും മാനസികവും ബുദ്ധിമുട്ട് വളരെ വലുതാണ്. ഇന്ന് നമ്മൾ ചുണങ്ങ് എന്ന രോഗത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ചുണങ്ങുള്ളവർ ശ്രദ്ധിക്കേണ്ടത്, ഫലപ്രദമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ എങ്ങനെ ഇതിനെ നമുക്ക് ഭേദമാക്കാം എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ചുണങ്ങുണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ സ്പോട്ടുകളായിട്ടാണ്, ചെറിയ ചെറിയ കുഞ്ഞു സ്പോട്ടുകളായിട്ട് രൂപപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ വിയർക്കുന്ന ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. അതായത് കഴുത്തിന് ചുറ്റും, കഷത്തിന് ചുറ്റും, ചെസ്റ്റിന്റെ ഭാഗത്ത്, അതുപോലെ ഷോൾഡറിന്റെ ബാക്കില്, നടുവിന്റെ ഭാഗത്ത്. ചില ആളുകളുടെ മുഖമൊക്കെ വേർക്കുന്ന ആളുകളാണെങ്കിൽ മുഖത്തിൽ നെറ്റിയുടെ ഭാഗത്തും അതുപോലെ ഈ താടയുടെ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇത് രണ്ട് കളറിൽ കാണാറുണ്ട്, വൈറ്റ് കളറിലും ബ്ലാക്ക് കളറിലും. കൂടുതലും കാണുന്നത് വൈറ്റ് കളറാണ്. ഇതിൽ നിന്നും സ്കെയിൽസ് ഉണ്ടാവാറുണ്ട്, അത് പൊടി പൊടി പോലെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ചൊറിഞ്ഞു കഴിയുമ്പോഴൊക്കെ അതിനകത്ത് പൊടി പൊടി നമുക്ക് തരികളായിട്ട് ഇത് കാണാൻ പറ്റും. ഈ ചുണങ്ങ് നേരത്തെ പറഞ്ഞൊരു സ്പോട്ടുകളായിട്ട് രൂപപ്പെടുന്നതാണ്. അതിന്റെ ബോർഡറൊക്കെ വളരെ ഷാർപ്പായിരിക്കും. ഈ സ്പോട്ടുകൾ അടുത്തടുത്ത് കുറെ ഉണ്ടായി ഒരു പാച്ച് ആയിട്ട് മാറാറുണ്ട്. അതായത് ഒരു ഏരിയ മൊത്തം ഇത് വ്യാപിക്കാറുണ്ട്. ഇത് നമുക്ക് തൊടുമ്പോ തന്നെ അറിയാം, നമ്മുടെ സ്കിന്നിന്റെ ഏറ്റവും പുറമേ ലെയറിലാണ് ഇത് കാണുന്നത്. അതായത് അധികം തിക്കായിട്ടൊരു ആയിരിക്കില്ല, അതിന്റെ പുറത്ത് തന്നെ നമുക്ക് തൊടുന്നു നോക്കുമ്പോൾ പുറത്തെ തൊലിയിലാണ് ഇത് ഉണ്ടാകുന്നതെന്ന് കൃത്യമായിട്ട് തൊടുമ്പോ നമുക്ക് മനസ്സിലാവും. ഇതുപോലെ വൈറ്റ് കളറിലെ പാച്ചസിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുകയും അതേ തുടർന്ന് ഇത് ചിലപ്പോൾ റെഡ് കളറിലും പെയിൽ കളറിലും ആയി മാറാറുണ്ട്. വേർക്കുന്ന സമയത്ത് ഇതിനുണ്ടാകുന്ന ചൊറിച്ചിൽ വളരെ അസഹനീയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖം കൂടുതലായിട്ട് ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ വിയർപ്പ് തട്ടി നിൽക്കുന്ന ഭാഗങ്ങളിലായിരിക്കും. അതായത് നമ്മൾ വിയർക്കുകയും ആ വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ കുറെ നേരം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഈ ചുണങ്ങ് രൂപപ്പെടുന്നത്. ചുണങ്ങുണ്ടാകാൻ ചില കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ചൂടുള്ള കാലാവസ്ഥയായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ വേനൽക്കാലത്തൊക്കെ ചുണങ്ങുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചൂടുള്ള സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ, ജോലി സംബന്ധമായോ അല്ലെങ്കിൽ നമ്മുടെ താമസം ചൂടുള്ള സാഹചര്യത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ചുണങ്ങുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചില ജോലി സംബന്ധമായ ആളുകൾ സ്ഥിരമായിട്ട് വെയിൽ കൊള്ളുക, വെയിൽ കൊണ്ട് യാത്ര ചെയ്യുക, ചൂടുള്ള സാഹചര്യത്തിൽ നിന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥ വരിക, അല്ലെങ്കിൽ കുറെ നേരം വിയർത്തുകൊണ്ട് ജോലി ചെയ്യുക, ഇങ്ങനെ ചില ജോലിയുടെ ഭാഗമായിട്ടും ചുണങ്ങുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടും പ്രഗ്നന്റ് ആയ ലേഡീസിലും ചുണങ്ങുണ്ടാകുന്ന ചാൻസസ് ഉണ്ട്. ചുണങ്ങ് കൂടുതലായിട്ട് കാണുന്ന മറ്റൊരു സാഹചര്യമാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹമുള്ള രോഗികൾ. ഇവർക്ക് പ്രമേഹത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചുണങ്ങൾ ഉണ്ടായേക്കാം. ഇനി നമുക്ക് ഹോമിയോപ്പതി ചികിത്സയിലൂടെ ചുണങ്ങനെ വിദഗ്ധമായി ചികിത്സിച്ച് മാറ്റാൻ എന്ന് നോക്കാം. ഇതൊരാൾക്ക് ചുണങ്ങുണ്ടായതാണ്, ഏതാണ്ട് ഒന്നര വർഷമായിട്ട് ചുണങ്ങ് ചെറിയ സ്പോട്ടായിട്ട് രൂപപ്പെടുകയും അതേ തുടർന്ന് വലിയൊരു പാച്ചായി മാറിയതാവാനാണ് ചാൻസ്. ഇതിന്റെ കളർ തന്നെ ബ്ലാക്ക് കളറാണ്, നമുക്കത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ചുണങ്ങുണ്ടാകാൻ കാരണമായത് നമ്മൾ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുമ്പോൾ ഓഫീസ് വർക്കൊക്കെ ചെയ്തിട്ട് സീറ്റിൽ കസേരയിൽ ചാരി ഇരുന്നിട്ട് ആ പുറം ഭാഗം നന്നായിട്ട് വിയർക്കുകയും ആ വിയർപ്പോട് കൂടി ഇരുന്ന് ജോലി ചെയ്യും. ആ വിയർപ്പ് ശരീരത്തിൽ തുടർച്ചയായി കോൺടാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊരു ചുണങ്ങുണ്ടായത്. ചികിത്സ ശേഷം ഒന്നര ആഴ്ചയ്ക്ക് ശേഷം അതിന്റെ കളറ് നല്ല രീതിയിൽ ഫെയ്ഡായത് നമുക്ക് കാണാൻ പറ്റും. മൂന്നാഴ്ചയ്ക്ക് ശേഷം അതിന്റെ സൈസ് നല്ല രീതിയിൽ മാറുകയും ഏതാണ്ട് ഒരു ഒന്നര മാസത്തെ ചികിത്സയ്ക്ക് ശേഷം അത് പൂർണ്ണമായി ശരീരത്തിൽ നിന്ന് മാറിപ്പോയത് നമുക്ക് കാണാൻ പറ്റും. അടുത്ത് നമുക്ക് നോക്കേണ്ടത് വൈറ്റ് കളറിലൊരു ചുണങ്ങാണ്. ഇതൊരു കുട്ടിയുടെ നെറ്റിയുടെ ഭാഗത്ത് പുരികത്തിന്റെ മുകൾ ഭാഗത്തുണ്ടായ ഒരു ചുണങ്ങാണ്. വൈറ്റ് കളറാണ്, അത് സ്പോട്ട് സ്പോട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ബോർഡർ വളരെ ഷാർപ്പാണ്. പിന്നീട് മരുന്ന് കഴിച്ച ശേഷം അതിന്റെ ബോർഡർ വളരെ ഫെയ്ഡായിരുന്നു. ചെറിയ തോതിൽ അതിന്റെ മുകളിലത്തെ സ്കിന്ന് പൊളിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്കിന്ന് പൊളിഞ്ഞു പോയ ശേഷം ആ ഭാഗത്തെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആകുകയും അത് നല്ല രീതിയിൽ കളർ ഫെയ്ഡായി വരുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഇങ്ങനെ നമുക്ക് കൃത്യമായ ചികിത്സയിലൂടെ ഈ ഒരു എത്ര പഴക്കം ചെന്നതാണെങ്കിലും, ഒന്നര വർഷത്തിന് മുകളിൽ പഴക്കം ചെന്ന ചുണങ്ങാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്നതാണ്. ഈ ചുണങ്ങുള്ളവരെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞപോലെ സ്ഥിരമായിട്ട് വിയർക്കുകയും ആ വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചുണങ്ങുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അധികമായി വിയർക്കുന്ന സാഹചര്യം കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ വിയർക്കുകയാണെങ്കിൽ തന്നെയും ആ വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ കോൺടാക്ട് ചെയ്യുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. നമ്മൾ വിയർത്താൽ തന്നെയും നല്ല രീതിയിൽ അത് തുടച്ചു കളയാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചുണങ്ങുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നന്നായിട്ട് വെയിൽ കൊള്ളുകയോ അല്ലെങ്കിൽ നന്നായിട്ട് വിയർത്ത് ജോലി ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രായോഗികമായ രീതിയിൽ അത് എത്രത്തോളം മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ അത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മുടെ ശരീരത്തിൽ ഈ ബനിയൻ ക്ലോത്തുകൾ, ടീ ഷർട്ടുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ, അതല്ലെങ്കിൽ ജേഴ്സികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത്തരം ഡ്രസ്സുകൾ നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് വലിച്ചെടുക്കുകയും അത് ശരീരത്തിൽ തന്നെ ഇരുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് ചുണങ്ങുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചുണങ്ങുണ്ടെങ്കിൽ കഴിവതും നിങ്ങൾ കോട്ടൺ ഡ്രസ്സിലേക്ക് മാറാൻ ശ്രമിക്കുക.
ഈ ചുണങ്ങിന് നല്ല ചൊറിച്ചിലായിരിക്കും. ഈ ചൊറിഞ്ഞ് പൊട്ടുന്ന സാഹചര്യവും ചിലപ്പോൾ ആളുകളുണ്ടാവാം. ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടുകയാണെങ്കിൽ അത് ക്ലീൻ ചെയ്യുക. പ്രത്യേകിച്ച് ഉപ്പുകളോട് കഴുകി തുടയ്ക്കുന്നത് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കുറയ്ക്കുന്നതാണ്. നഖം കൊണ്ട് കോരാനും മുറിയാനും സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങളുടെ നഖം കൃത്യമായിട്ട് വെട്ടി സൂക്ഷിക്കുക. നമ്മുടെ ഹൈജീൻ മെഷേഴ്സ് താഴേക്ക് പോകുമ്പോഴാണ് കൂടുതൽ ചുണങ്ങുണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചുണങ്ങുണ്ടെങ്കിൽ നമ്മുടെ ശുചിത്വം കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക. അതുപോലെ ചുണങ്ങ് നമ്മുടെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൈകൾ എപ്പോഴും സോപ്പിട്ട് കഴുകാൻ നോക്കുക. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്, തോർത്ത്, ടവല് പോലുള്ളവ മറ്റുള്ള ആളുകൾ ഉപയോഗിക്കുന്ന സാഹചര്യം മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ സോപ്പും തോർത്തും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ ചുണങ്ങും വട്ടച്ചൊറിയും വളരെ സാമ്യതയുള്ള രണ്ട് രോഗങ്ങളാണ്. കാരണം രണ്ടും ഫംഗസ് ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഇത് രണ്ടും നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ചുണങ്ങ് നേരത്തെ പറഞ്ഞ പോലെ വളരെ ലൈറ്റ് ആയിട്ടുള്ള തൊലി തൊക്കിന്റെ പുറം തോടിനുണ്ടാകുന്ന ഒരു രോഗമാണ്. എന്നാൽ റിംഗ് വോം കുറച്ചുകൂടെ ഡീപ്പായിരിക്കും. ചുണങ്ങ് സ്പോട്ട് സ്പോട്ടായിട്ട് ഉണ്ടായിട്ട് പിന്നെ അത് പാച്ചായി മാറുകയാണ്. റിംഗ് വോം വട്ടത്തിലുണ്ടായി പിന്നെ അത് പാച്ചായി മാറാറുണ്ട്. ഈ ചുണങ്ങിലുണ്ടാകുന്ന സ്കെയിൽസ് പൊടി പൊടി പോലെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ റിംഗ് വോമിൽ അത് ഒറ്റ പോലെ സ്കെയിൽ പോലെയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് റിംഗ് വോം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഇട്ടേക്കാം. റിംഗ് വോമിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ, അതിന്റെ ട്രീറ്റ്മെന്റും അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയേണ്ടവര് ഈ വീഡിയോസ് കണ്ടു നോക്കുക. അപ്പോ ചുണങ്ങുണ്ടാവാൻ കാരണമായേക്കാവുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതൊക്കെ ക്രമീകരിക്കും. വിദഗ്ധമായ ഹോമിയോപ്പതി ചികിത്സയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ രോഗത്തെ പൂർണ്ണമായിട്ട് തന്നെ ഭേദപ്പെടുത്താൻ സാധിക്കും. അപ്പോ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കാണാം. ബൈ.